എടാ മോനെ, എടാ എനിക്ക് കുറെ നാൾ കൊണ്ട് ഒരു ആഗ്രഹം. എന്ത്? എന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ മാറ്റിയിട്ടേ ഒരു ഐഫോൺ എടുക്കണോന്ന്. ഏതാ? 13 അല്ലേ ഇരിക്കും? 13 ആണ്, 15 ആണ്. എനിക്കെന്ന് പറഞ്ഞൂടാ, 15 ആണ്. എന്തായാലും കൊറേ നാളത്തെ ഒരു ആഗ്രഹമാടാ, കൊറേ എടുക്കൂടാ. ഞാൻ ഐഫോണാ, പൈസ തന്നെ ഉണ്ട് എടുക്കാൻ. പൈസയാ? പൈസ ഇല്ലടാ പറഞ്ഞുവിട്ട്. എന്തിനെക്കുറിച്ച് പറയുന്ന? അപ്പൊ നിന്റെ ജോലി എന്തായിരുന്നു? ഞാനിപ്പോ പഠിച്ചിറങ്ങി ഒരു കൊച്ചു കമ്പനിയിൽ ജോലി കയറി. എത്ര ഉണ്ട് സാലറി? സാലറി മോനെ 20,000 രൂപ ഉണ്ടാ. എന്നാ ഇഎംഐ നോക്കാം. ഇഎംഐ ഇസി മണി ട്രാൻസ്ഫർ. ആ അതിനാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാ. ഇഎംഐ എന്ന് വെച്ചാൽ മറ്റേ മാസം മാസം പൈസ അടക്കുന്നില്ല. 3,000-5,000 ഒക്കെ അടക്കേണ്ടി വരും. എന്തായാലും ഒന്ന് ഷോപ്പിൽ ചെന്ന് നോക്കാം. A few moments later. എന്താണ് ബ്രോ വേണ്ടത്? നല്ലൊരു ഫോൺ വേണമായിരുന്നു. ഏത് ഫോണാ ഉള്ളേ? ബ്രോ ഇവിടെ ഇല്ലാത്ത ഫോണൊന്നും ഇല്ല. ബ്രോയ്ക്ക് ഏത് ഫോണാ വേണ്ടെന്ന് പറ? ഐഫോൺ 15 ഉണ്ടോ? ആ 15 ആ. അതൊന്നുമില്ല ബ്രോ ഇവിടെ. അല്ല ഇയാളല്ലേ പറഞ്ഞേ ഇവിടെ ഇല്ലാത്ത ഫോണൊന്നും ഇല്ലെന്ന്. അതൊരു മയത്തിന് ഇങ്ങനെ പറഞ്ഞാണ് ബ്രോ. ഇവിടെ 15 ഇല്ലടാ, അങ്ങ് പോയാലോ. ബ്രോ 15 ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട, ഇവിടെ 13 ഉണ്ട്. ബ്രോ അത് പഴയ സെറ്റല്ലേ, അതിപ്പോ എടുത്താ കൊള്ളാവോ? ഈ വർഷത്തിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സെറ്റാണ് ബ്രോ. ബ്രോ ഒന്നും കൊണ്ട് പേടിക്കണ്ടാവും, കണ്ണും പൊട്ടി വാങ്ങിക്കുക. എന്നിട്ട് ഇവിടെ ഐഫോണിന്റെ ഒരു പെട്ടി പോലും ഇല്ലല്ലോ. ബ്രോ ഇവിടെ ആൻഡ്രോയിഡ് ഫോൺ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് വാങ്ങിക്കുക. അവിടെ ഐഫോൺ ഒക്കെ ഉള്ള ഹലോ. വെൽക്കം ടു ആപ്പ്. ആ ഐഫോൺ 13 ഉണ്ടോ? ആ ഉണ്ട്. ഒറ്റ ഉറനെ ഉള്ളോ? എല്ലാരും വന്ന് എടുത്തോണ്ട് പോയല്ലേ, ഭയങ്കര ഡിമാൻഡ് ഉള്ള സാധനമാണ്. അത് എടുക്കാൻ വന്നതാണോ? ആ അതെ എടുക്കാൻ വന്നേ. എടുക്കാൻ വന്നല്ലേ. അപ്പോഴേ ഇവിടെ അവസാനമായിട്ട് ശേഷിക്കുന്നത് ഈ ഐഫോൺ 13 മാത്രമേ ഉള്ളേ. അപ്പൊ ഐഫോൺ 13 ആണ് നമ്മള് കൂടുതൽ ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഓ 13 ആണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ 13 ആണ്. എന്നാൽ ഈ 13 ഈ വർഷം എടുക്കാൻ നല്ലതാണോ? ഈ വർഷം 13 എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ആണെങ്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടി ലയാഡ് എടുത്തിട്ട് വയ്ക്കും. അല്ല ഈ ഐഫോൺ 13 ഈ വർഷം എടുക്കാൻ നല്ലതാണോ ഒന്ന് പറഞ്ഞോ. ഡൗട്ട്? ഓ അതാണല്ലോ ഡൗട്ട്. ഹലോ, 2024 ഐഫോൺ 13 എടുക്കുന്നതില് എടുക്കാൻ നിങ്ങള് തോന്നേ? 2024 ഐഫോൺ 13 എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? എങ്കിൽ ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറയാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനും ഐഫോൺ 13 ഒന്നര വർഷമായിട്ട് യൂസ് ചെയ്തതാണ്. ഒന്നര വർഷമായിട്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ട് ആ ഫോൺ എങ്ങനെ ഉണ്ട്, കൊള്ളാവോ എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നര വർഷമല്ല, അതിൽ കൂടുതൽ ആയി. ഇപ്പം ഒന്നര വർഷം ഒരു 7-8 മാസമൊക്കെ ആയി ഐഫോൺ 13 യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ സമയങ്ങൾ പോയൊന്നും അറിയുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ ഐഫോൺ 13 ഇറങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബർ 2021 ഈ ഫോൺ ഇറങ്ങിയത്. അപ്പോൾ അന്ന് ഇറങ്ങിയ ഫോൺ ഇപ്പോൾ 2024 ആയപ്പോ ഐഫോൺ 15 ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഫോൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് എടുക്കണോ ഐഫോൺ 13 എടുക്കണോ? ഈ 13 തന്നെ പറയുന്നത് വെച്ചാൽ ഞാനിപ്പോ 13 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 13 നല്ലൊരു ഫോണാണ്, അതാണ് ഞാൻ 13 എന്ന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ കുറെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും. അപ്പൊ ഗൈസ്, നമ്മുടെ ആക്ഷൻ ട്യൂട് ചാനലിൽ നിങ്ങളുടെ ഈ രാഹുൽ മനോജ് എനിക്കും ഒരു ഐഫോൺ 13 അന്നൊരു ദിവസം എനിക്ക് കിട്ടി. അപ്പൊ ഈ സമയത്ത് ഈ ഫോൺ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്ന് പറയാൻ തോന്നി, നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. അത് എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗൈസ്? അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ തൊട്ട് അവസാനമായിട്ട് കാണുക, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഗൈസ്. അപ്പൊ ഗൈസ്, ഇപ്പൊ ഐഫോൺ 13 ഇപ്പൊ വില വരുന്നത് 50,000 രൂപയാണ് ഗൈസ്. അപ്പൊ ഓഫർ ടൈമിൽ ഇപ്പം ഒരു 40,000 രൂപയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ 50,000 രൂപയ്ക്ക് ഐഫോൺ 128 GB കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത് അന്ന് 70,000 രൂപയ്ക്കാണ് ഗൈസ്. അത് 128 GB ആണ് എന്റെ ഫോണ്. 70,000 രൂപ കൊടുത്താണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ ഗൈസ് 50,000 രൂപയാണ് ഈ ഫോണിന് പോയല്ല. സത്യം പറഞ്ഞ 50,000 രൂപയൊക്കെ ഉള്ളു ഫോൺ. ഐഫോൺ 13 ഡിസ്പ്ലേ വരുന്നത് 60Hz ആണ്. ഇപ്പൊ ചില ആൻഡ്രോയിഡ് വില പറഞ്ഞ ആൻഡ്രോയിഡ് ഫോണുകളിലും 120Hz
കിട്ടുന്നുണ്ട്. നോക്കുമ്പോ ഐഫോണിൽ എനിക്ക് ഇതിലായിട്ട് ഒരു ലാഗോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ല സ്മൂത്ത് അനിമേഷൻ, iOS ആണ്, അതുകൊണ്ട് നല്ല സ്മൂത്ത് അനിമേഷൻ ആണ് ഈ ഫോണിൽ കിട്ടിയത്. ഫസ്റ്റ് എന്തായാലും ഞാൻ ഇതിന്റെ ഡിസൈനെ കുറിച്ച് ഒന്ന് പറയാം. ഡിസൈൻ നോക്കുമ്പോ ഐഫോൺ 15 ഉള്ള അതേ ഡിസൈൻ തന്നെയാണ് 13 ഉള്ളത്. അന്ന് ഐഫോൺ X തൊട്ട് ഐഫോൺ 10 തൊട്ട് അല്ലെ ഐഫോൺ 10, 12 തൊട്ട് ഇപ്പൊ ഐഫോൺ 15 വരെ ഒരേ ഡിസൈൻ തന്നെയാണ് പോകുന്നത്. അവര് ഒരു പോളിഷ് ചെയ്താണ് ഇപ്പൊ ഈ ഒരു ഐഫോൺ 13 ഡിസൈൻ വരെ അവർ നിർമ്മിച്ചത്. അപ്പൊ ഡിസൈൻ നോക്കുമ്പോ ഒരേ ഡിസൈൻ തന്നെയാണ്, നല്ല ബോക്സി ഡിസൈൻ, നല്ല അടിപൊളി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ഡിസൈൻ ആണ്. അപ്പൊ ഈ ഐഫോൺ 13 ഡിസൈനും ഡൈമെൻഷൻസും പിന്നെ ലുക്ക് വൈസ് നോക്കിയാൽ ഐഫോൺ 15 ആയിട്ടും ഒരേ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇത് ഒരു കേസ് ഒക്കെ ഇട്ട് നോക്കിയാൽ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത പോലും ഇല്ല. ഐഫോൺ 13 ഈ വർഷത്തെ എടുത്താലും ഒരു ഫ്രഷ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഷോപ്പുകളിലൊക്കെ ചെല്ലാറുണ്ട്, അപ്പൊ ഐഫോണുകൾ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കും. അപ്പൊ നോക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ ഇതിൽ ഏതാണ് 13, ഇതിൽ ഏതാണ് 14 എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. 14 എന്നൊക്കെ പറഞ്ഞാൽ 13 തന്നെയാണ് ഗൈസ്, 13 തന്നെയാണ് 14. 13 ഒരു ചെറിയ തൊട്ടടുത്ത് അനിയും പോലെയാണ് 14 ഉള്ളത്. പിന്നെ 15 നോക്കുമ്പോ കുറച്ച് ഡൈനാമിക് ഐലൻഡും അങ്ങനെയൊക്കെ ഉള്ള ചില മാറ്റങ്ങളേ ഉള്ളൂ, അല്ലാതെ ഒരു മാറ്റവും ഇല്ല ഈ ഫോണുകളായിട്ട്. എല്ലായിടത്തിനും 60Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് എല്ലാ ഫോണിലും ഉള്ളത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണുകളിൽ ചില കളർ സ്കീമുകൾ മാറിയിട്ടേ ഉള്ളൂ. 14, 13, 15 ഒക്കെ കളർ സ്കീമുകൾ വ്യത്യാസമാണ്. 13 ബാക്കില് ഗ്ലോസി ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത്, 15 ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്തുള്ള വീഡിയോ അല്ലേ ഇത്, നമ്മൾ ഫുൾ 13 കുറിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെ ഗൈസ്, ഈ ഫോണില് ഫേസ് ഐ ഡി ഉണ്ടല്ലോ, ഫേസ് ഐ ഡി ആണ് ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അടിപൊളിയാണ് അത്, ഏത് സമയത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തോളും. പിന്നെ ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ ഏത് പാതിരാത്തിലായാലും അടിപൊളിയായിട്ട് ഈ സംഭവം വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഒരുമാതിരി കുറേ സമയം എടുക്കുന്നുണ്ട്, ഒരു മണിക്കൂറൊക്കെ എടുക്കും കൈസ് ഈ ഫോൺ ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. ഒരു 50% പെട്ടെന്നാവും, 50% ആയിട്ട് ഒരു 80 വരെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫോൺ ചൂടാണെങ്കിൽ ചാർജ് ആവത്തില്ല. കുറച്ച് ടൈം എടുത്ത് ഫോണൊന്ന് തണുത്തിട്ടായി പിന്നെ 100% ചാർജിലേക്ക് ആവുന്നത്. പിന്നെ ഈ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 15 ക്യാമറയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ 15 48MP ഒരു സെൻസറാണ് പുതിയതായിട്ട് അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ 13 12MP ആണ് അൾട്രാവേഡും മെയിൻ ക്യാമറയും. അതിലാണെങ്കിൽ അൾട്രാവേഡ് 12MP, മെയിൻ ക്യാമറ 48MP ആണ് വരുന്നത്. 13 തന്നെ എന്തൊരു അടിപൊളി ഫോട്ടോസും വീഡിയോസും കിട്ടുന്ന അറിയാം. വീഡിയോസ് ആണ് മെയിൻ, ഫോട്ടോസ് വിടട്ടെ, വീഡിയോസ് ആണ് മെയിൻ. വീഡിയോസ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്മൂത്ത് വീഡിയോസ് ആണ് എടുക്കാൻ പറ്റുന്നത്. 4K 60Hz വരെ നമുക്ക് എടുക്കാൻ പറ്റും. അടിപൊളി പെർഫോമൻസ് ആണ് 13 ക്യാമറ. 15 പിന്നെ ക്യാമറയിൽ ഫോട്ടോയിൽ ഒരു 2-3x വരെ ഉള്ള പോർട്രേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് സൂമിങ്. അത് നമുക്ക് 13 കിട്ടത്തില്ല. അപ്പൊ 13 സിനിമാറ്റിക്കില് സൂം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ 15 സിനിമാറ്റിക്കില് 3x വരെ സൂം ചെയ്യാൻ പറ്റും. റീലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ദൂരോട്ട് മാറി സൂം ചെയ്തെടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് 13 നടക്കത്തില്ല, അത് 15 നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന വെച്ചാൽ നല്ല പൈസ കൊടുത്ത് ഒരു ഐഫോൺ 15 വാങ്ങിക്കണോ 13 വാങ്ങിക്കണോന്നാണ്. ഇപ്പൊ 13 നമ്മുടെ കയ്യിൽ ഉണ്ട്, അയ്യോ 13 നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് ഉണ്ട്. 13 നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും കവറൊക്കെ ഊരിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, വെളിയിൽ പോകുമ്പോഴാണ് ഞാൻ കേസ് ഇട്ട് യൂസ് ചെയ്യും. ഇതിനകത്ത് എന്തായാലും സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷനും മാങ്ങ തേങ്ങയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വിശ്വാസമൊന്നും ഇല്ല ഇതിനെയൊന്നും. കാരണം എന്റെ കയ്യിൽ കുറച്ച് കൊറേ വട്ടം തറ വീണിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് വരെ തറ വീണിട്ടുണ്ട് ഗൈസ്. ഈ ഒരു വശത്തായിട്ട് ചെറിയൊരു ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു പാവം എന്റെ ഐഫോൺ 13 ഗൈസ്. കേസ് ഇട്ടുകൊണ്ട് യൂസ് ചെയ്തേ അന്നിട്ട് പോലും ചെറിയ ചതവ് പറ്റി ഗൈസ്. പിന്നെ വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ചെറുതായിട്ട് ഡിസ്പ്ലേയുടെ അവിടെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്, ഞാൻ സ്ക്രീൻ ഗാർഡ് ഇല്ലാതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊന്നും വിശ്വാസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കവർ ഇട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ കവർ ഇട്ട് യൂസ് ചെയ്തതുകൊണ്ട് എനിക്കിതിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് കവർ ഊരിയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ കവർ ഊരി യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ കൈയിരിക്കുന്ന ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഐഫോൺ 14, 15 ഒക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ കൈയിരിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ ഐഫോൺ 13 അന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ ചാടിക്കറി എടുത്തതാണ്, മറ്റ് കളർ വേരിയന്റ് ഞാൻ നോക്കിയില്ലേ. എനിക്ക് ബ്ലൂ കളർ ആയിരുന്നു എനിക്ക് എടുക്കണമെന്ന് ഇഷ്ടം, പക്ഷേ അന്ന് പിങ്ക് ലാസ്റ്റ് സ്റ്റോക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ഐഫോൺ 13 പിങ്ക് ആണ് എന്റെ കൈയിരിക്കുന്നത്. പക്ഷേ ഗൈസ് കളർ നോക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത കളറാണ്, അടിപൊളിയാണ്. ഇപ്പൊ ഐഫോൺ 13 ഇഷ്ടംപോലെ കളർ ഇപ്പൊ മാർക്കറ്റിലുണ്ട്, നിങ്ങൾ ഇഷ്ടമുള്ള മേടിക്കാവുന്നതാണ്. എന്തുകൊണ്ടും ഇത് അടിപൊളി ഫോൺ തന്നെയാണ്. 13 ഈ വർഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സ്മൂത്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബഗ് വരുമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ ബഗ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ എടുക്കുമ്പോഴേ പോർട്രേറ്റും അതൊക്കെ എടുക്കുമ്പോൾ നല്ല ചൂടത്ത് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ ഒന്നും നോക്കണ്ട, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ക്യാമറ ക്ലോസ് ആവുന്ന ഒരു സ്വഭാവം ഈ ഫോണുണ്ട്. പക്ഷെ അതിപ്പം കുറെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കുറച്ചൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫോൺ നല്ലതായിട്ട് ചൂടാവും. പിന്നെ ഞാനങ്ങനെ ഭയങ്കര ഹെവി ഗെയിമിംഗ് കളിക്കത്തൊന്നുമില്ല. ആകെ നമ്മുടെ ഫോണിനകത്തുള്ള ഗെയിം എന്ന് വെച്ചാൽ ടോക്കിംഗ് ടോമും ടോക്കിംഗ് ഏഞ്ചലും അതൊക്കെ
ഉള്ളൂ. കാൾ ഓഫ് ഡ്യൂട്ടി അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ മൊബൈലിൽ അങ്ങനെ ഐഫോൺ ഉണ്ടായിട്ടും ഗെയിമൊന്നും അങ്ങനെ കളിക്കാറൊന്നുമില്ല. പിന്നെ ഗെയിം കളിക്കാനും ഇത് സൂപ്പർ ബെസ്റ്റ് സംഭവമാണ്. പ്രോസസ്സർ ആപ്പിളിന്റെ A50 ബയോണിക് ആണ് വരുന്നത്. പവർഫുൾ ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. അല്ലാണ്ട് ഇപ്പൊ 15 ലേറ്റസ്റ്റ് ആയിട്ടുള്ള A60 ബയോണിക് ഉണ്ടെന്ന് വെച്ചാലും ഇതും തമ്മിൽ വലിയ വ്യത്യാസവും നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. 13 മച്ച് ബെറ്റർ ആണ് ഗൈസ് ഈ വർഷത്തിൽ എടുക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു 40 റേഞ്ചിൽ ഒരു 15 റേഞ്ചിൽ ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണു കൂട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് 13. അപ്പൊ ഗൈസ് അടിപൊളി ഫോണാണ് ഗൈസ് ഇത്. അപ്പൊ എത്ര നാൾ യൂസ് ചെയ്തില്ല എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും പറഞ്ഞതേ ഉള്ളൂ, ഐഫോൺ 13 അടിപൊളി ഫോണാണെന്ന് വെച്ചാൽ അടിപൊളി ഫോണാണ്. ഡോൾബി വിഷന്റെ ക്യാമറ, ഡോൾബി വിഷന്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അത് കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 13 തന്നെ നോക്കുക കേട്ടോ. 13 ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 13 എടുക്കാൻ പറയുന്നത്. 12 അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ വീഡിയോ കണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ഒക്കെ മാറിയല്ലോ. അപ്പൊ എടുക്കുമല്ലേ ഐഫോൺ 13? ഇല്ല ഇല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് വന്നേ. ഇപ്പൊ എടുക്കുന്നില്ല. അവര് പോയല്ലേ, ഇത്ര നേരം പറഞ്ഞതൊക്കെ വേസ്റ്റ് ആയ